സ്ത്രീക ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ റോമർക്കെടുതി ലേഖനം ആറാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് വരെ രണ്ടുതരം അടിമത്തങ്ങളിൽ നിന്ന് ക്രിസ്തുവിൻ്റെ രക്തത്തോൽ സ്വാതന്ത്ര്യം ലഭിച്ചതായി പരിശുദ്ധ പൗലോസ് പറയുന്നു ഒന്ന് നിയമങ്ങൾ അഥവാ ന്യായപ്രമാണങ്ങൾ നിയമം പ്രധാനമായി രണ്ടു തരമാണുള്ളത് ദൈവിക നിയമവും മാനുഷിക നിയമങ്ങളും ഇവ മാനുഷ് മനുഷ്യൻ്റെ ധാർമ്മിക ജീവിതത്തിന് മനുഷ്യനുതകുന്നതാണ് ജീവിതത്തെക്കുറിച്ചും ബന്ധത്തെക്കുറിച്ചും നമ്മുടെ കർത്താവ് പരീക്ഷന്മാരുടെ പരീക്ഷണാർത്ഥമുള്ള ചോദ്യത്തിന് മറുപടി നൽകുന്നുണ്ട് ദൈവിക നീത നിയമം ഭരഭർത്തകന്മാരെ വേർപ്പിക്കരുത് എന്നാണ് കാരണം അവർ ഒരു ശരീരമാണ് എന്നാൽ മോശ മനുഷ്യൻ്റെ ഹൃദയകാഠനിത്തും പറഞ്ഞു ഉപേഷണപത്രം കൊടുത്ത് ഭാര്യയെ പിരിച്ചുവിടാം അത് ദൈവിക തീരുമാനമല്ലോ മത്തായി വിശുദ്ധ മത്തായി പത്തൊമ്പതിൻ്റെ ഒന്നോട്ട് പന്ത്രണ്ട് വരെ വായിക്കുന്നതെന്നാണ് പക്ഷേ അതിൻ്റെ ചൂട് പിടിച്ച് ചിലർ വൈകല്യമാർന്ന തീരുമാനങ്ങളും പിന്നീട് എടുത്തു എത്ര ഉപേക്ഷണപത്രവും കൊടുക്കാം അവർക്ക് ഹൃദയമേ ഇല്ലെന്ന് തോന്നിപ്പോകും രണ്ട് രണ്ടാമത്തെ അടിമത്തം പാപത്തിൻ്റേതാണ് നിയമത്തിൽ നിന്ന് ന്യായപ്രമാണത്തിൽ നിന്ന് ദേവഗർഭമൂലം പാ നാം മോചിതരായിരുന്നതുകൊണ്ട് നാം യഥേഷ്ടം പ്രവർത്തിക്കുകയോ അടിമത്വത്തിൽ തുടരുകയോ ചെയ്തുകൂടാ അധാർമിക അധാർമികത സംഭവിക്കാതിരുപ്പാനാണ് നിയമങ്ങൾ ഉദാഹരണം റോഡ് റോഡ് നിയമമായാലും എല്ലാത്തരം നിയമങ്ങളും മൂന്ന് പൗരസ്ത്വ സന്യാസമൂഹത്തിൽ പണ്ട് കാലങ്ങളിൽ ജീവിതത്തിൽ വിശുദ്ധരെന്ന് തോന്നുന്നവരെ എല്ലാ നിയമങ്ങളിൽ നിന്നും വിമുക്തരാക്കിയിരുന്നു ആന്തരിക ജീവിതത്തിലെ ആധ്യാത്മിക സമൃദ്ധി മൂലം വേലിക്കെട്ടിൽ കൂടാതെ ഫലം പുറപ്പെടുവിക്കുവാൻ കഴിവും പക്വതയും അവർ പ്രാപിക്കുന്ന കൊണ്ടാണത് വ്യക്തി ഇന്നും അങ്ങനെയുള്ള വ്യക്തികൾ വളരെ ചുരുക്കമായിട്ടെങ്കിലും ഉണ്ടാകാറുണ്ട് നാല് നീതിയിലും സത്യത്തിലും വേരൂന്നിയ പുതിയ ധാർമ്മികത നമ്മുടെ ലോകത്തിൽ വേരൂന്നിയ ക്രിസ്തീയ ധാർമ്മികതയ്ക്ക് കഴിഞ്ഞു ഒരു സംഭവം വായിച്ചു തോർക്കുന്നു ആഫ്രിക്കൻ ആഫ്രിക്കയിൽ പുതിയ ക്രിസ്തീയ സഭ സമൂഹങ്ങൾ ഉയർക്കൊണ്ട കാലത്ത് ഒരു യൂറോപ്യൻ ഡോക്ടർ ഭവനങ്ങൾ സന്ദർശി മരുന്നുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഒരു ഭവനത്തിൽ ചെന്നപ്പോൾ ഒരമ്മച്ചി ഇരുന്ന വേദപുസ്തകം വായിക്കുന്നു ധ്യാനപൂർവം അദ്ദേഹം നിരീശ്വരവാദിയാണ് അമ്മച്ചി വായിച്ച പുസ്തകത്തെക്കുറിച്ച് വളരെ പുച്ഛമായി വായിതോരാതെ ഒത്തിരി നേരം പറഞ്ഞുകൊണ്ടിരുന്നു ഡോക്ടർ അവസാനം ഒരു ദീർഘശ്വാസം വിട്ട് അമ്മച്ചി പറഞ്ഞു ഈ പുസ്തകം എൻ്റെ ജീവിതം മാറി മാറ്റിമറിച്ചില്ലായിരുന്നെങ്കിൽ സായിപ്പോൾ എപ്പോഴേ അടുപ്പിൽ കലത്തിൽ കിടന്ന് തിളയ്ക്കുമായിരുന്നു അവർ നര നരഭോജികളായിരുന്നു അവരുടെ അന്നത്തെ നിയമം അവർക്ക് അവർക്കുണ്ടായിരുന്നത് പുറത്തുള്ളവരെ അവർക്ക് കൊന്നു തിന്നാം എന്നതാണ് ക്രിസ്തുവിനോട് ചേരുമ്പോൾ അധാർമികത ദൈവിക കൃപയിൽ ആശ്രയിച്ച് ജീവിക്കണം പ്രാർത്ഥിക്കാം ദൈവമേ നിന്നോട് ചേർന്ന് അവിടുത്തെ അവിടുത്തോടൊപ്പം ആയിരിക്കുവാൻ അടിയങ്ങൾക്ക് കൃപയും കരുണയും നൽകണമേ പ്രവൃത്തി പരിശുദ്ധാത്മാവായ തിരിയ ദൈവത്തിൻ്റെ കൃപയനുഗ്രഹങ്ങളും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ